റോമാക്കാരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഹാനിബാൾ അങ്ങനെ സെഗുണ്ടം നഗരം ഉപരോധിക്കാനായിട്ട് ആരംഭിച്ചു. കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതുപോലെ സെഗുണ്ടം നഗരത്തിലേക്ക് ഹാനിബാൾ വരുന്നതിന് മുമ്പ് ഹാനിബാൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആ വിവരം റോമിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഈ സെഗുണ്ടം നഗരക്കാരെ കുറച്ച് ദൂതന്മാരെ കപ്പലിൽ കയറ്റിയിട്ട് റോമിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അവർ തീരത്ത് നിന്ന് കപ്പലിൽ കയറി റോമിലേക്ക് പോയതിന് ശേഷമാണ് ഈ ഹാനിബാൾ ഈ നഗരത്തെ ആക്രമിക്കുന്നത്. അതായത് പോയ ദൂതന്മാർക്ക് ഹാനിബാൾ ഇപ്പോഴേ ആക്രമണം തുടങ്ങി എന്നുള്ള വിവരം അറിയില്ല. ഓർമ്മയുണ്ടല്ലോ, ഹാനിബാൾ ഈ നഗരം, ഈ സെഗുണ്ടം നഗരം ആക്രമിക്കാനായിട്ട് ഒന്നിലേറെ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് കാർത്തേജ് പ്രവിശ്യക്കകത്താണ് ഇരിക്കുന്നത്. രണ്ട്, ഈ നഗരത്തെ ആക്രമിച്ച് തകർത്ത ശേഷം മാത്രമേ എബ്രോ നദി കടന്ന് റോമൻ സ്വാധീനമുള്ള പ്രദേശങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ഹാനിബാളിന് സാധിക്കുകയുള്ളൂ. മൂന്ന്, അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, ഈ സെഗുണ്ടം നഗരം അതിസമ്പന്നമായ ഒരു നഗരരാഷ്ട്രമാണ്. കാർത്തേജുകാരെ പോലെ തന്നെ വ്യാപാരം നടത്തി കാശുണ്ടാക്കിയ ആളുകളാണ് ഈ സെഗുണ്ടം നഗരത്തിലുള്ളത്. ഇത് നമ്മുടെ ഹാനിബാളിന് നേരത്തെ തന്നെ അറിയാം. ഹാനിബാളിന് ധനം ഇപ്പോൾ ആവശ്യമാണ്. വലിയൊരു സൈന്യമാണ് ഹാനിബാളിന്റെ കൂടെ ഉള്ളത്. ഇവരെ തീറ്റിപ്പോട്ടണ്ടേ? അതുമാത്രവുമല്ല, കൂടുതൽ കുതിരകൾ, ആനകൾ, യുദ്ധ സാമഗ്രികൾ ഇതൊക്കെ വാങ്ങിക്കണം. അതിനെല്ലാം ധനം വേണം. ധനം എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, ഇതെല്ലാം ഈ സെഗുണ്ടം നഗരത്തിൽ ഉണ്ട് എന്ന് ഹാനിബാളിന് അറിയാം. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഹാനിബാൾ കയറി ഈ നഗരത്തെ ഇപ്പോൾ ഉപരോധിക്കുകയും ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് നോക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഭയപ്പെട്ട് ഭയപ്പെട്ട് അവസാനം ഹാനിബാൾ ഈ നഗരത്തെ ആക്രമിക്കാൻ എത്തി എന്നുള്ളത് ഈ നഗരത്തിലുള്ളവർക്ക് മനസ്സിലായി. അവർ ശക്തമായ ഉപരോധം തീർത്തു ഈ നഗരത്തിനകത്തേക്ക് ഈ ഹാനിബാളിൻ്റെ സൈന്യം വന്ന് കയറാതിരിക്കുവാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ശക്തമായ മതിലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ പഴുതുകളൊക്കെ അടച്ച് കാര്യമായിട്ട് സംരക്ഷിച്ചു. ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ പല വിധത്തിലുള്ള കുന്തങ്ങൾ, അമ്പുകൾ, വാള്, പരിച ഇതൊക്കെയാണ്. പക്ഷേ ഈ സ്പാനിഷ് ഏരിയയിൽ അന്നത്തെ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഈ പ്രത്യേക ജാതികൾക്കിടയിൽ ഒരു പ്രത്യേക ആയുധം ഉണ്ടായിരുന്നു. ഫലറിക്ക എന്നു പേരുള്ള ഒരു കുന്തമായിരുന്നു അത്. വലിയ നീളമുള്ള ഒരു കുന്തം. ഈ കുന്തത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഭാഗം, പോയിന്റഡ് എഡ്ജുള്ള ഭാഗം, അത് ഒരു ലോഹം കൊണ്ട്, ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഈ ആദ്യത്തെ ഭാഗത്തിലേക്ക് അതിൻ്റെ പുറയിലൂടെ വലിയൊരു തടിയുടെ ഭാഗം അടിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ തടി കൊണ്ടുള്ളൊരു ഭാഗം, ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഭാഗം, ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ കൂടിയതാണ് ഈ ഫലറിക്ക എന്ന് പറയുന്ന കുന്തം. ഏതാണ്ട് 6 അടി നീളമുണ്ട് ഈ വലിയ കുന്തത്തിന്. ഈ കുന്തത്തിൻ്റെ പ്രത്യേകത, ഇത് എറിയുന്നതിന് മുമ്പ് ഈ കുന്തത്തിൻ്റെ നടുഭാഗത്ത് ഇവർ കുറച്ച് സാധനങ്ങളൊക്കെ ചുറ്റി വെച്ചിട്ട് അത് തീ പിടിപ്പിക്കും. തീയുള്ള ഈ കുന്തമാണ് ഇവർ ശത്രുക്കൾക്ക് നേർക്ക് എയ്തുവിടുന്നത്. രണ്ട് രീതിയിൽ എയ്യാറുണ്ട്. ഇത് എറിയാൻ അറിയാവുന്ന സൈനികരുണ്ട്. അത് പോരാഞ്ഞിട്ട് തെറ്റിവിടുന്ന രീതിയിലുള്ള യന്ത്രങ്ങൾ ഇവരുടെയിലുണ്ട്. അത് കൂടുതൽ ദൂരേക്ക് ഈ ആയുധത്തെ പായിക്കും. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ കത്തിച്ച ശേഷമാണ് ഇവർ ഈ കുന്തം ശത്രുക്കളുടെ മുകളിലേക്ക് പായിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശത്രു സൈനികൻ ഇത് പരിചയ വെച്ച് തടുക്കും. പരിചയ വെച്ച് തടുത്തു കഴിയുമ്പോഴേക്കും ഈ ലോഹം കൊണ്ടുള്ള ഭാഗമാണ് ഈ പരിചയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. ലോഹം കൊണ്ടുള്ള ഭാഗമായതുകൊണ്ട് വാള് വെച്ച് കണ്ടിച്ച് കളയാൻ പറ്റില്ല. ഇത് കടന്ന് കത്തുന്നുകൊണ്ട് കൈ കൊണ്ട് പിടിക്കാനും പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ കുന്തത്തിൻ്റെ ഏറ് പരിചയിൽ തടുത്ത ഒരു സൈനികന് ഈ പരിചയ കളയാതെ വേറൊരു മാർഗവുമില്ല. ഇങ്ങനെ പരിചയമില്ലാതെ യുദ്ധം ചെയ്യുന്ന ശത്രു സൈനികൻ്റെ നേർക്ക് ഇതുപോലെ മറ്റൊരു കുന്തം എത്തിക്കഴിഞ്ഞാൽ അത് നെഞ്ചുകൊണ്ട് മേടിക്കുക എന്നുള്ളതല്ലാതെ അവന് മറ്റൊരു മാർഗവുമില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സെഗുണ്ടം നഗരവാസികൾ അവരുടെ നഗരത്തെ ഇപ്പോൾ പരിരക്ഷിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഹാനിബാളിന് അറിയാം. ഹാനിബാളിന് എന്താണെങ്കിലും ഈ നഗരം കീഴ്പ്പെടുത്തിയേ പറ്റൂ. കാരണങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ. അതിൻ്റെ ആവശ്യത്തിലാവണം ഈ നഗരത്തിൻ്റെ ഭിത്തിയോട് വളരെയധികം ചേർന്നുള്ള സ്ഥലങ്ങളിൽ തൻ്റെ സൈനികരെ അണിനിരത്താൻ വേണ്ടിയിട്ട് അത്രയും ചേർന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ഹാനിബാൾ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു തവണ ഇവരുടെ കോട്ടമതിലിനോട് ചേർന്ന് ഹാനിബാൾ നിൽക്കുന്നത് കണ്ട ശത്രു സൈനികൻ, അവൻ കോട്ടയുടെ മുകളിലാണ് നിൽക്കുന്നത്, അവൻ നേരെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കുന്തം അവൻ ഹാനിബാളിന് നേരെ എയ്തു. അത് ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. ഹാനിബാളിൻ്റെ കാലിൻ്റെ തുട വഴി അത് തുളച്ച് അകത്തേക്ക് കയറി. തൽക്ഷണം ഹാനിബാൾ പെടഞ്ഞ് നിലത്ത് വീണു. ഓടിക്കൂടിയ സൈനികർ അദ്ദേഹത്തെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറ്റി. വൈദ്യന്മാരെല്ലാം ഓടി വന്നു. അവർ ഈ കുന്തം സാവധാനെടുത്ത് മാറ്റി. സാരമായ പരിക്ക് ഹാനിബാളിന് പറ്റിയിരുന്നു. ധാരാളം ചോര വാർന്നുപോയി. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികർ ഭയപ്പെട്ടു. ഹാനിബാൾ ഇല്ലാതെ ഒരു യുദ്ധവും അവർക്ക് ജയിക്കാനാവില്ല. അങ്ങനെ ഹാനിബാൾ ആഴ്ചകളോളം കിടപ്പിലായി. ഈ സമയത്തൊക്കെ ഉപരോധം തീർത്തുകൊണ്ടിരുന്ന ഈ സൈനികർക്ക് ആവേശമൊന്നും ഇല്ലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം ഹാനിബാളിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഭാവി എന്താവുമെന്ന് അവർക്ക് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഹാനിബാൾ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. ഈ പറയുന്ന പോർക്കളത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പടയാളികൾക്ക് വർദ്ധിത വീര്യമായി. അവർ വീണ്ടും ആവേശത്തോടെ സെഗുണ്ടം നഗരത്തെ ആക്രമിച്ചു.
ഇതേ സമയത്ത് ഈ സെഗുന്തം നഗരംകാരൻ റോമിലേക്ക് കുറച്ച് ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. അവർ റോമൻ സെനറ്റിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു, എന്നിട്ട് പറഞ്ഞു ഈ സെഗുന്തം നഗരം ആക്രമിക്കാനായിട്ട് ഈ പറയുന്ന ഹാനിബാലിന് പ്ലാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇതൊക്കെ കേട്ടിട്ട് റോം എന്ത് ചെയ്തു? പെട്ടെന്ന് എടുത്തിയാടി ഹാനിബാലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ബുദ്ധിയല്ല എന്നവർക്ക് അറിയാമായിരുന്നു. അവർ ഇവരുടെ കൂട്ടത്തിൽ റോമിലെ കുറച്ച് നയതന്ത്രജ്ഞരെ, അതായത് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അറിയാവുന്നവരെ കുറച്ച് പേരെ ഇവരുടെ കൂട്ടത്തിൽ പറഞ്ഞയച്ചു ഈ ഹാനിബാലിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ റോമൻ നയതന്ത്രജ്ഞർ കപ്പലിൽ കയറിയിട്ട് ഈ സെഗുന്തം നഗരത്തിൻ്റെ അരികിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ വളരെയധികം താമസിച്ചു, കാരണം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാനാണ്? നിലത്തിറങ്ങുവാനായിട്ട് അവർക്ക് ഭയമായിരുന്നു, കാരണം ഹാനിബാലിൻ്റെ സൈനികർ അവിടെ ഉണ്ട്. അപ്പോൾ അവരൊരു ഉപായം കണ്ടുപിടിച്ചു. അവർ രണ്ട് മൂന്ന് ദൂതന്മാരെ ഈ ഹാനിബാളിൻ്റെ ക്യാമ്പിലേക്ക് പറഞ്ഞു വിട്ടു. ഞങ്ങൾ റോമിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് അയച്ചതാണ്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് അവർ പറഞ്ഞു വിട്ടത്. പക്ഷേ ഹാനിബാൾ തിരിച്ചവർക്ക് മറുപടി കൊടുത്തു, ഇവിടെ ഒരു യുദ്ധം നടക്കുവാണ്, ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എനിക്ക് സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക, ഞാൻ ഈ യുദ്ധം ഒന്ന് തീർക്കട്ടെ എന്നാണ് ഹാനിബാൾ മറുപടി കൊടുത്തത്. അതോടുകൂടിയിട്ട് ഈ വന്ന ആളുകൾക്ക്, ഈ റോമൻ ആളുകൾക്ക് മനസ്സിലായി ഇയാളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ റോമിൽ നിന്ന് വന്ന ആളുകളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മടക്കി അയച്ചെങ്കിലും ഹാനിബാളിന് അറിയാമായിരുന്നു ഇവർ നേരെ തിരിച്ച് റോമിലേക്ക് പോവില്ല. ഇവർ പോകുന്നത് ഇനി നേരെ കാർത്തേജിലേക്കാണ്. കാർത്തേജ് സെനറ്റിൻ്റെ മുമ്പാകെ ഈ റോമാക്കാർ ചെന്നിട്ട് പറയും ഹാനിബാൾ ഈ കരാറെല്ലാം ലംഘിച്ച് യുദ്ധം തുടങ്ങി. കാർത്തേജ് സെനറ്റിലാകട്ടെ ഹാനിബാളിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ട്. ഒരു പക്ഷേ എതിർക്കുന്നവർക്കാണ് ഭൂരിപക്ഷമെങ്കിൽ ഈ യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഈ സെനറ്റിൽ നിന്ന് ഓർഡർ വരും. സ്വാഭാവികമായിട്ടും ഹാനിബാളിനെ അതനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഹാനിബാൾ എന്ത് ചെയ്തു? ഈ പറയുന്ന റോമൻ ദൂതന്മാർ അവർ നേരെ കപ്പൽ തിരിച്ച് കാർത്തേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹാനിബാൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളെ നേരെ കാർത്തേജ് സെനറ്റിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവിടെയുള്ള ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഈ സെഗുന്തം നഗരക്കാർ നമ്മുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു ട്രൈബിനെ ആക്രമിച്ചു, അതുകൊണ്ട് എനിക്ക് ഈ യുദ്ധത്തിൽ ഇടപെടേണ്ടി വന്നു, അതുകൊണ്ടാണ് ഈ യുദ്ധം ആരംഭിക്കേണ്ടി വന്നത്, ഇത് നമ്മുടെ പ്രശ്നമൊന്നുമല്ല, എല്ലാം ഈ സെഗുന്തം നഗരക്കാരുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോയവര് കാർത്തേജ് സെനറ്റിലുള്ള ആളുകളെ ഇക്കാര്യം ധരിപ്പിച്ചു. എന്താണെങ്കിലും ഹാനിബാൾ വിചാരിച്ച പോലെ തന്നെ ഈ റോമിൽ നിന്ന് വന്നവന്മാർ ഹാനിബാളിൻ്റെ അടുത്ത് പോയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നേരെ കാർത്തേജ് സെനറ്റിൻ്റെ മുമ്പിൽ വന്നു. അവർ കാർത്തേജ് സെനറ്റിൻ്റെ മുമ്പിൽ ആളുകളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു ഹാനിബാൾ ഈ കരാറ് ലംഘിച്ചു, സെഗുന്തം നഗരം ഞങ്ങളുടെ പ്രൊട്ടക്ഷനിലുള്ള ഒരു സ്ഥലമാണ്, അവിടം ആക്രമിക്കരുത് എന്ന് മുമ്പുള്ള കരാറിലുള്ളതാണ്, അത് ലംഘിച്ച് അയാളത് ആക്രമിച്ചു, അതുകൊണ്ട് ഈ യുദ്ധം നിർത്തിവെക്കുവാനായിട്ട് നിങ്ങൾ ഹാനിബാളിനോട് പറയണം, ശേഷം അയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ റോമിൽ കൊണ്ടുപോയി അയാളെ വിചാരണ ചെയ്യും. ഇതായിരുന്നു ഈ റോമാക്കാർ ഈ കാർത്തേജ് സെനറ്റിന് മുമ്പിൽ വെച്ച കാര്യം. കാർത്തേജ് സെനറ്റിൽ അത് കേട്ടപ്പോൾ വലിയ പ്രശ്നമായി, കാരണം അവിടെ ഹാനിബാളിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, ഹാനിബാളിനെ പ്രതികൂലിക്കുന്നവരുമുണ്ട്. ഈ പ്രതികൂലിക്കുന്ന സംഘത്തിൻ്റെ നേതാവ്, അയാളുടെ പേര് ചരിത്രകാരന്മാർ പറയുന്നത് ഹന്നോ എന്നാണ്. ഈ ഹന്നോ എന്ന് പറയുന്ന ആൾ വലിയൊരു പ്രസംഗം ഈ സെനറ്റിന് മുമ്പാകെ നടത്തി. ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ ഈ ഹാനിബാളിനെ സ്പെയിനിലേക്ക് അയക്കരുത് എന്ന്. ഈ അച്ഛൻ ഹമിൽക്കറുടെ ഗുണം ഹാനിബാളും കാണിക്കും, കണ്ടില്ലേ, ഇപ്പോൾ അവൻ ഈ കരാറൊക്കെ ലംഘിച്ച് സെഗുന്തം നഗരത്തെ ആക്രമിച്ചു, വെറുതെ ഇരുന്ന റോമിനെ പ്രകോപിപ്പിച്ചു, ഇതിൻ്റെ വല്ല ആവശ്യമുള്ളതാണോ? ഇത്രയും നാൾ ഏകദേശം 25 കൊല്ലമായിട്ട് സമാധാന ഉടമ്പടി ഉള്ള സമയമാണ്, ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റോമാക്കാർ ആവശ്യപ്പെടുന്നത് പോലെ യുദ്ധം നിർത്തിവെക്കാനായിട്ട് ഓർഡർ കൊടുക്കുക, ഹാനിബാളിനെ ഇവർക്ക് വിട്ടുകൊടുക്കുക. ഇത് കേട്ടതോടെ സെനറ്റിലാകെ പ്രശ്നമായി, കാരണം സെനറ്റ് നിറയെ ഈ ഹാനിബാളിനെ അനുകൂലിക്കുന്നവരായിരുന്നു. കാരണം ഹാനിബാൾ തൻ്റെ ഭാഗം പറഞ്ഞ് നേരത്തെ ആളുകളെ വിട്ടിരുന്നു, അതൊക്കെ മനസ്സിലാക്കിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവർ വോട്ടിങ്ങിനിട്ടു, ഹാനിബാളിന് അനുകൂലമായിട്ടാണ് വോട്ടിംഗ് വന്ന് വീണത്, അതായത് യുദ്ധം തുടരാം. അങ്ങനെ നിരാശരായ ഈ പറയുന്ന റോമൻ ദൂതന്മാർ അവരവരുടെ കപ്പലിൽ കയറിയിട്ട് തിരിച്ച് റോമിലേക്ക് മടങ്ങി. ഈ വാർത്ത അറിഞ്ഞതോടെ ഹാനിബാളിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇതിനു മുമ്പ് ഹാനിബാൾ 2 യുദ്ധമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഒന്ന് കാർത്തേജ് സെനറ്റിൽ, 2 ഈ സെഗുന്തം നഗരത്തിന് പുറത്ത്. അതിൽ കാർത്തേജ് സെനറ്റിന് മുമ്പിലുള്ള യുദ്ധം ഇദ്ദേഹം ജയിച്ചു, ഇനി സെഗുന്തം നഗരവുമായിട്ടുള്ള യുദ്ധം ജയിച്ചാൽ മാത്രം മതി. സ്വാഭാവികമായിട്ടും ഹാനിബാളിൻ്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ ഈ സെഗുന്തം നഗരംകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ സാവധാനം കീഴടങ്ങി. ഈ സെഗുന്തം നഗരത്തിൻ്റെ ഈ മതിലിൻ്റെ ഒരു ഭാഗം തകർത്ത് ഈ കാർത്തേജിൻ്റെ പട അകത്തേക്ക് പ്രവേശിച്ചു. പക്ഷേ അതിനു മുമ്പ് ഈ സെഗുന്തം നഗരത്തിലുണ്ടായിരുന്നവർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ഈ ഹാനിബാൾ എന്തിനാണ് വരുന്നതെന്ന്, ഇവരുടെ അളവറ്റ സമ്പത്ത്. അവരെന്ത് ചെയ്തു? ഈ കോട്ട മതിൽ തകർക്കപ്പെടുന്നതിന് മുമ്പ് അവരുടെ നഗര മധ്യത്തിൽ അവർ വലിയൊരു ആഴി കൂട്ടി, എന്നിട്ട് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം അതിലെറിഞ്ഞു കളഞ്ഞു. രേഖകൾ, അവരുടെ കപ്പലിൻ്റെ വിശദാംശങ്ങൾ, അങ്ങനെ വിലപിടിപ്പുള്ള പലതും അവരിതിനകത്ത് എറിഞ്ഞ് കത്തിച്ച് കളഞ്ഞു. ഇതും പോരാഞ്ഞിട്ട് അവിടുത്തെ പ്രമാണിമാരായിട്ടുള്ള ചിലർ
അവർ ഈ പറയുന്ന ഹാനിബാളിൻ്റെ പിടിയിൽ തടവുകാരനായിട്ട് കഴിയുന്നതിലും ഭേദം മരണമാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഈ ആഴിയിലേക്ക് എടുത്തു ചാടി ജീവൻ ഒടുക്കി. സാധാരണ ഒരു യുദ്ധത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതുതന്നെ ഇവിടെയും സംഭവിച്ചു. കോട്ട മതിൽ തകർത്ത് അകത്തോട്ട് കയറിയ ഈ കാർത്തേജിൻ്റെ സൈനികർ കണ്ടതെല്ലാം കൊള്ളയടിച്ചു, അവിടെ മുമ്പിൽ വന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. സെഗുന്തൻകാർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സ്വർണവും വെള്ളിയും കത്തിച്ച് കളയാൻ പറ്റില്ലല്ലോ. അതൊക്കെ എവിടെയാണ് വെച്ചിരുന്നത് എന്നുള്ളത് ചാരന്മാർ മുഖേന അറിയാമായിരുന്ന ഈ ഹാനിബാള് അതെല്ലാം ഈ നഗരത്തിൽ നിന്ന് വീണ്ടെടുത്തു. അങ്ങനെ ഹാനിബാളിൻ്റെ സാമ്പത്തിക പ്രശ്നം അതോടെ നിന്നു. ഹാനിബാൾ എന്താണ് ചെയ്തത്? ഈ സെഗുന്തം നഗരത്തിൽ നിന്ന് ഇവർക്ക് കിട്ടിയ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അവിടെ നിന്ന് കിട്ടിയ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളുടെയും ഓരോ ഭാഗം വിഭജിച്ച് ഈ സൈനികർക്ക് അതിൻ്റെ ഒരു ഭാഗം കൊടുത്തു. അതും പോരാഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടിയ വേറെ ചില വസ്തുക്കൾ സമ്മാനമായിട്ട് കാർത്തേജ് സെനറ്റിലേക്ക് കൊടുത്തയച്ചു. അവിടെയുള്ള പ്രമാണിമാർക്ക് ഇതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇദ്ദേഹം വെറുതെ അങ്ങ് കൊടുത്തയച്ചു. ഇതൊരു തന്ത്രമായിരുന്നൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലോ. സൈനികർ അയാളുടെ കൂടെ നിന്നു. അതുപോലെ തന്നെ എതിർപ്പുണ്ടായിരുന്ന ഈ സെനറ്റിലെ മെമ്പേഴ്സും അവസാനം ഈ സമ്മാനമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഹാനിബാളിൻ്റെ കൂട്ടത്തിലേക്ക് മാറി. അങ്ങനെ റോമിനെ പ്രകോപിപ്പിക്കുക, സെഗുന്തം നഗരം പിടിച്ചെടുക്കുക, സമ്പത്ത് കൊള്ളയടിക്കുക, തൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തുക, ഇത്രയും കാര്യം ഒരൊറ്റ യുദ്ധത്തിലൂടെ ഹാനിബാള് നേടിയെടുത്തു. അങ്ങനെ ഹാനിബാള് തൻ്റെ യുദ്ധവിജയം ഘോഷിക്കുന്ന സമയത്ത് ഈ ദൂതന്മാർ മുമ്പ് സെനറ്റിൻ്റെ മുമ്പിൽ വന്ന് നിന്ന ആളുകളില്ലേ, അവർ മടങ്ങി റോമിലെത്തിയിട്ട് ഈ സെനറ്റിൻ്റെ മുമ്പാകെ പറഞ്ഞു, സെഗുന്തം നഗരം നമുക്ക് നഷ്ടപ്പെട്ടു, ഹാനിബാള് നമ്മൾ വിചാരിച്ച ആളല്ല, സെനറ്റിലും ആളുകളിടയിലും സൈനികർക്കിടയിലും വലിയ മതിപ്പാണുള്ളത്, കുശാഗ്ര ബുദ്ധിക്കാരനാണ്, ഉറുക്കനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സെനറ്റിനെ ബോധിപ്പിച്ചു. സെഗുന്തം നഗരം കൈവിട്ടു പോയി എന്ന് കേട്ടതോടെ ഈ സെനറ്റിലുണ്ടായിരുന്നവരും റോമാ നഗരവാസികളൊക്കെ അങ്ങ് കോപിഷ്ടരായി. പക്ഷേ പലർക്കും പേടിയായിരുന്നു ഹാനിബാളിനെ. കാരണം ഈ സെഗുന്തം നഗരത്തിൻ്റെ കഥ അവർ പലരും നിന്ന് പല കച്ചവടക്കാരിൽ നിന്നൊക്കെ കേട്ടു. ഇതിങ്ങനെ ഇവർ മുഴുവൻ തീയിട്ട് നശിപ്പിച്ച് മൊത്തം കൊള്ളയടിച്ചുകൊണ്ട് പോയി. ഭാവിയിൽ റോമാ നഗരത്തിൻ്റെ അവസ്ഥയും ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ ഭയപ്പെട്ടു. കാരണം ഈ ഹാനിബാളിനെ കുറിച്ചുള്ള കഥകൾ അന്ന് വ്യാപിച്ചിരുന്നത് ആ രീതിയിലായിരുന്നു. റോമും കാർത്തേജും തമ്മിൽ നടന്ന ആദ്യകാല യുദ്ധങ്ങൾ, ഫസ്റ്റ് പ്യൂണിക് വാർ എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പറയുന്ന ആ യുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷം ഏതാണ്ട് 25 കൊല്ലങ്ങളോളം സമാധാനമായിരുന്നു. ആ കാലയളവിൽ ഈ റോമും കാർത്തേജും സാമാന്യം നല്ല രീതിയിൽ വളർന്നു, വീണ്ടും വളർന്നു. പക്ഷേ ആ വളർച്ച കൂടുതലുണ്ടായിരുന്നത് കാർത്തേജിനായിരുന്നു. കാരണം യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു. അതുകൊണ്ട് ഇവരുടെ കച്ചവടങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു. ഇവരുടെ കച്ചവട കപ്പലുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനൊക്കെ പറ്റി. അതുകൊണ്ട് തന്നെ റോമിനേക്കാൾ കൂടുതൽ വളർച്ച, കൂടുതൽ കപ്പലുകൾ എല്ലാം ഉണ്ടായിരുന്നത് കാർത്തേജിനായിരുന്നു. ഇത് റോമാക്കാർക്കറിയാം. അതുകൊണ്ടാണ് പെട്ടെന്നൊരു യുദ്ധത്തിന് അവർ മുതിരാതിരുന്നത്. കാരണം ഇവർക്ക് കാശും കപ്പലുകളും ഒക്കെ കൂടുതലുണ്ട് കാർത്തേജുകാർക്ക്. അതുമാത്രമല്ല, അവരെ നയിക്കാനായിട്ട് ശക്തനായിട്ടുള്ള ഹാനിബാൾ പോലുള്ള ഒരു ജനറലും ഉണ്ട്. അതുകൊണ്ട് പേടിച്ചേ മതിയാവും. അപ്പോൾ റോമൻ സെനറ്റ് വട്ടം കൂടി ഇരുന്നിട്ട് അവരൊരു തീരുമാനമെടുത്തു, പെട്ടെന്ന് യുദ്ധത്തിനൊന്നും പോകണ്ട, പണി മേടിക്കണ്ട. അതിന് പകരം മറ്റൊരു ബുദ്ധി, ഈ റോമാ നഗരത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരു 5 പേര്, അത്യാവശ്യം പ്രായമുള്ള, നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്ന ഒരു 5 പേര്, അവരെ ഇവർ വീണ്ടും ദൂതന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാർത്തേജിലേക്ക് അയച്ചു. മറ്റൊന്നുമല്ല, വീണ്ടും ഒരു സമാധാന ചർച്ച. ഒന്നുകൂടെ ശ്രമിച്ച് നോക്കിയാൽ ഈ ഹാനിബാൾ ഒതുങ്ങിയെങ്കിലും, ഈ ഹാനിബാൾ സെഗുന്തം കൊണ്ട് അങ്ങ് ഒതുങ്ങുവാണെങ്കിൽ റോമിന് വലിയ ശല്യമില്ലല്ലോ. പിന്നീട് കിട്ടുന്ന സമയം കൊണ്ട് ഇവരെയൊക്കെ കൂടുതൽ ശക്തിയൊക്കെ സംഭരിച്ച ശേഷം സമയം കിട്ടുമ്പോൾ ആക്രമിക്കാം. ഇതൊക്കെയായിരുന്നു റോമൻ സെനറ്റിൻ്റെ ചിന്ത. അങ്ങനെ ഈ റോമൻ സെനറ്റിലെ പ്രമുഖന്മാരായിട്ടുള്ള ഒരു 5 പേര് അവർ കപ്പൽ കയറിയിട്ട് ഈ ഉത്തരാഫ്രിക്കയിലുള്ള നമ്മുടെ ഈ കാർത്തേജിലെത്തി. അവിടെ സെനറ്റിൻ്റെ മുമ്പാകെ വീണ്ടും വന്ന് നിന്നു. എന്നിട്ട് ചോദിച്ചു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എന്താണേലും നിർഭാഗ്യവശാൽ ഇവിടം വരെയൊക്കെ എത്തി, സെഗുന്തം നഗരം പോയി, ഇതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. നിങ്ങളുടെ ആഗ്രഹം എന്താണ്, യുദ്ധമാണോ അതോ സമാധാനമാണോ? പക്ഷേ ഈ ചോദ്യം ഇവർ ചോദിക്കുന്നത് ഹാനിബാൾ സമ്മാനമൊക്കെ കൊടുത്തിട്ട് തൻ്റെ വശത്താക്കി വെച്ചിരിക്കുന്ന ഈ സെനറ്റിൻ്റെ മുമ്പിലാണ്, കാർത്തേജ് സെനറ്റിൻ്റെ മുമ്പിലാണ്. സ്വാഭാവികമായിട്ടും അവരെന്ത് പറഞ്ഞു, യുദ്ധമെങ്കിൽ യുദ്ധം, കാർത്തേജുകാർക്ക് യുദ്ധമാണ് വേണ്ടത്, യുദ്ധത്തിനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ഈ റോമൻ സെനറ്റിലെ അംഗങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടതെങ്കിൽ അതിലേറ്റവും നല്ലത് തന്നെ ഞങ്ങൾ തരാം എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് നിരാശയോടെ അവരവിടെ നിന്ന് യാത്ര തിരിച്ചു. മടങ്ങി റോമിലേക്ക് പോകാനായിട്ടാണ് അവർ ഇറങ്ങിയതെങ്കിലും ഇടയ്ക്ക് വെച്ച് അവർക്കൊരു ബുദ്ധി തോന്നി. അവർ നേരെ കപ്പലുകൾ സ്പെയിനിലേക്ക് വിട്ടു. അവിടെയാണല്ലോ ഹാനിബാളും സൈന്യമൊക്കെ ഉള്ളത്. അവർ സ്പെയിനിൻ്റെ തീരത്തെത്തിയിട്ട് മറ്റൊരു സ്ഥലത്തൂടെ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള ട്രൈബ്സും ഒക്കെ ആയിട്ട്, ഗോത്രവർഗക്കാരുമായിട്ട് സംസാരിച്ചു. ഹാനിബാൾ വലിയ കുഴപ്പക്കാരനാണ്, ഇന്ന് നിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുമെങ്കിലും നാളെ ചിലപ്പോൾ മാറിയെന്ന് വരാം,
അതുകൊണ്ട് നിങ്ങൾ റോമൻ സൈഡ് നിൽക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്പെയിനിലെത്തിയതും ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയതും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായി, അവർ നല്ലപോലെ താമസിച്ചു. ഹാനിബാൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, അതിലും ബുദ്ധിമാനാണ്. കാരണം ഈ ചോദിച്ചവർ മറുപടി പറഞ്ഞത് ഇതാണ്, സെഗുണ്ടം നിങ്ങളുടെ ആൾക്കാരായിരുന്നല്ലോ, അത് ആക്രമിക്കപ്പെട്ടപ്പോഴും നിങ്ങൾ എവിടെ ആയിരുന്നു, നിങ്ങൾ സഹായിക്കാനൊന്നും വന്നില്ല. ഹാനിബാൾ അത് തകർത്തു. അതായത് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല, നിങ്ങളുടെ സഹായത്തിന് വരില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹാനിബാളിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടത്തിൽ സഖ്യകക്ഷികളെ ആവശ്യമുണ്ടെങ്കിൽ ഈ സെഗുണ്ടം നഗരത്തിൻ്റെ കഥ കേൾക്കാത്ത വേറെ ട്രൈബുകൾ കാണും, അവിടെ പോയി ചോദിച്ചാൽ മതി എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഈ റോമൻ സെനറ്റിലെ ഈ 5 പേര് നിരാശരായിട്ട് ഈ സ്പാനിഷ് ഭാഗത്തു നിന്ന് പിൻവാങ്ങി. അതിനുശേഷം അവർ ഗോൾ അഥവാ ഇന്നത്തെ ഫ്രാൻസ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് അവർ ചെന്നത്. അവിടെയും ഈ പറയുന്ന രീതിയിലുള്ള പല ഗോത്ര വിഭാഗക്കാരൊക്കെ ഉണ്ട്. അവരും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് വട്ടമേശ സമ്മേളനമൊക്കെ ഇവർ വെച്ചു, എന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുവരെയും റോമനെ കൊണ്ട് മാത്രമേ ശല്യം ഉണ്ടായിരുന്നുള്ളൂ, കാർത്തേജുകാരെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടായിരുന്നില്ല, ഈ പറയുന്ന ഹാനിബാൾ ഇതുവരെ ഞങ്ങളെ ആക്രമിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് സൈഡ് നിൽക്കുന്നത്. സത്യത്തിൽ ഇവർക്കെല്ലാം ഹാനിബാളിനെ പേടിയാണ് എന്നുള്ള വസ്തുത ഈ റോമൻ സെനറ്റർമാർക്ക് മനസ്സിലായി. അവരൊന്നും മിണ്ടിയില്ല, തിരിച്ച് കപ്പലിൽ കയറി റോമിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. കുഴപ്പമാണ്, എല്ലാവർക്കും ഹാനിബാളിനെ പേടിയാണ്. റോമാക്കാരിങ്ങനെ സഖ്യകക്ഷികളെ തേടി അലയുന്ന സമയത്ത് ഹാനിബാൾ തൻ്റെ നീണ്ട യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായി. നീണ്ട യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെയിന്, ഫ്രാൻസ്, ഇതിനിടയ്ക്കുള്ള 3-4 പർവ്വത നിരകൾ ഇതെല്ലാം കടന്ന് അനേകം നദികൾ ഇതൊക്കെ കടന്ന് വേണം റോമിൽ ചെല്ലാനായിട്ട്. വലിയൊരു യാത്രയാണ്. ഈ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഘട്ടം ഘട്ടമായിട്ട് ഹാനിബാൾ നടത്താനായിട്ട് തുടങ്ങി. ഈ സമയം തണുപ്പ് കാലമാണ്. ഈ തണുപ്പ് കാലത്ത് ഈ പർവ്വത നിരകൾ കടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മഞ്ഞ് വീണ് കിടക്കുകയായിരിക്കും എല്ലാ വഴികളിലും. അതുകൊണ്ട് ഇപ്പോഴും ഒരു മൂവ്മെൻ്റ്, ഒരു നീക്കം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഹാനിബാൾ എന്ത് ചെയ്തു? സൈനികരെ ഒന്ന് പ്രീതിപ്പെടുത്തണമല്ലോ, വലിയൊരു യാത്രയാണ് ഇനി മുന്നോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈനികരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ച് കാർത്തേജിലോട്ട് കുറച്ച് പേര് പൊക്കൂ, വീട്ടിലൊക്കെ പോയിട്ട് ഭാര്യയും പിള്ളേരൊക്കെ കണ്ടു, കാരണം നമ്മൾ കുറച്ച് ദൂരെ യാത്രയ്ക്കാണ് പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് സൈനികരിൽ വലിയൊരു ഭാഗത്തെ അദ്ദേഹം കാർത്തേജിലേക്ക് മടക്കി അയച്ചു. എന്നിട്ട് ഇവർ ഭാര്യമാരെയൊക്കെ കണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് തിരികെ വരണം. ഇത് കേട്ട സൈനികർക്ക് വലിയ സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു ജനറൽ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സൈനികർക്ക് ലീവ് കൊടുക്കുക, വീട്ടിൽ പോയി പിള്ളേരെ കണ്ടോളാൻ പറയുക, അങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഹാനിബാൾ ഉദ്ദേശിച്ചത് അതുതന്നെയാണ്, ഹാനിബാളിനോട് ഇവർക്ക് കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഹാനിബാൾ നേരിടാൻ പോകുന്ന അടുത്ത പ്രശ്നം ഇതൊന്നുമല്ല. ഹാനിബാൾ ഈ സ്പാനിഷ് ഭാഗങ്ങൾ വിട്ടിട്ട് ഫ്രാൻസ്, അങ്ങനെ ഇറ്റലി ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും റോമാക്കാർ ഇവിടെ എത്തും. ഹാനിബാൾ ഇവിടം വിട്ടു പോയി കഴിഞ്ഞാൽ അതറിഞ്ഞാൽ റോമാക്കാർ ഒരു സൈന്യത്തെ ഇങ്ങോട്ടായിരിക്കും ഇത് പിടിച്ചെടുക്കാൻ, അത് ഉറപ്പാണ്. അതുകൊണ്ട് താൻ ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ ഇവിടം സംരക്ഷിക്കണം. അതിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ഹസ്രുബാൽ, ഇദ്ദേഹത്തിൻ്റെ ഹാനിബാളിൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ്, നേരത്തെ വധിക്കപ്പെട്ട ആളുടെ പേരും ഹസ്രുബാൽ എന്ന് തന്നെയാണ്, അനിയൻ്റെ പേരും അതുതന്നെ. ഈ ഹസ്രുബാലിനെയാണ് ഈ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ ചാർജ് ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കാനായിട്ട് ഹാനിബാൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ അനിയന് സഹായകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു വെച്ചു. അതിലൊന്നാമത്തെ കാര്യം, ഈ സ്പെയിനിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പെയിൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നിയോഗിച്ചത് ഈ സ്പെയിനിൽ തന്നെയുള്ള ആളുകളെയല്ല, ഉത്തരാഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന ആഫ്രിക്കൻ പടയാളികളെയാണ് സ്പെയിൻ നോക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിയോഗിച്ചത്. ഇതേ സമയം കാർത്തേജിലും പ്രശ്നം ഉണ്ടാവുമല്ലോ, ഈ കാർത്തേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിട്ട ആളുകൾ സ്പെയിനിലുള്ളവരാണ്. അതായത് പട്ടാളക്കാരെ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, സ്പെയിനിലുള്ളവരെ ആഫ്രിക്ക നോക്കാനും ആഫ്രിക്കയിലുള്ളവരെ സ്പെയിൻ നോക്കുവാനും വിട്ടു. ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല. വിദേശ പട്ടാളക്കാരാകുമ്പോഴത്തേക്കും അവർക്ക് നാട്ടുകാരോട് യാതൊരു സഹാനുഭൂതിയും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ലഹള വന്നു കഴിഞ്ഞാൽ ഇവർ ഊറുമാറും. ഇത് പോരാഞ്ഞിട്ട് അടുത്ത ഒരു പ്രശ്നം ഇദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ റോമാക്കാർ ചാരന്മാരെ ഇങ്ങോട്ട് വിടും, അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഈ പ്രവിശ്യകളിലൊക്കെ ഉണ്ടാക്കും, സ്പാനിഷ് പ്രവിശ്യകളിലൊക്കെ ഉണ്ടാക്കും. അതിന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്പെയിൻ ഭാഗത്തുണ്ടായിരുന്ന വലിയ ട്രൈബ്സിലൊക്കെ ആളുകളെ വിളിച്ചിട്ട് അവരുടെ ആൺമക്കളെയൊക്കെ ചേർത്തിട്ട് ഒരു സേന ഉണ്ടാക്കിയെടുത്തു. 1000 പേരടങ്ങുന്ന ഒരു റോയൽ സേന. എന്നുവെച്ചാൽ അവിടുത്തെ വലിയ വലിയ ആളുകളുടെ മക്കൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അവർക്ക് വലിയ പ്രത്യേക പദവിയൊക്കെ കൊടുത്തു. എന്നിട്ട് അവരെ അയച്ചത് കാർത്തേജിലേക്കാണ്. അതായത് സ്പെയിനിലെ പ്രമുഖന്മാരുടെ മക്കളുടെ പട ഇപ്പോൾ ഉള്ളത് കാർത്തേജിലാണ്, ആഫ്രിക്കയിലാണുള്ളത്. ചുരുക്കത്തിൽ സ്പെയിനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ലഹള ഉണ്ടായാൽ ഇവരടങ്ങി ഒതുങ്ങിയിരിക്കും. കാരണം ഇവരുടെ മക്കൾ ഹാനിബാളിൻ്റെ പിടിയിലാണ്, അങ്ങ് കാർത്തേജിലാണുള്ളത്. അങ്ങനെ പല രീതിയിൽ പല ഗൂഢതന്ത്രങ്ങളും മെനഞ്ഞ് തൻ്റെ അനിയൻ്റെ ഭാഗം ഇവിടെ അദ്ദേഹം സുരക്ഷിതമാക്കി. കൂടാതെ അനിയനെ കുറച്ച് കുതിരപ്പട്ടാളക്കാരെ, കാലാൾപ്പട, പിന്നെ കുറച്ച് ആനപ്പട,
അതും പോരാഞ്ഞിട്ട് കുറച്ച് കപ്പലുകൾ ഇതൊക്കെ ഇദ്ദേഹം ഇവിടെ കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട് അദ്ദേഹം തുനിഞ്ഞത്. ഹാനിബാൾ ഇത്രയൊക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോഴേക്കും റോമാക്കാർ വെറുതെ ഇരിക്കുമോ? അവരും അവരുടേതായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അവർക്ക് രണ്ട് കോൺസൽമാർ എപ്പോഴും കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ രണ്ട് പേരുടെ കീഴിൽ രണ്ട് സൈന്യങ്ങളെയാണ് അവർ ഒരുക്കി നിർത്തിയത്. അവരുദ്ദേശിച്ചത് ഇങ്ങനെയാണ്, രണ്ട് കോൺസൽമാർ, അതിലൊരാൾ കൊർനേലിയസ് സിപ്പിയോ. ഈ സിപ്പിയോയുടെ കീഴിൽ ഏതാണ്ട് ഒരു 70,000 വരുന്ന വമ്പൻ പട. ഇവർ ഈ പറയുന്ന ഹാനിബാൾ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഹാനിബാളിനെ എതിരിടും. അതിനു വേണ്ടിയിട്ടാണ് ഈ 70,000 പേരുടെ വലിയൊരു പടയെ ഇവരുണ്ടാക്കിയെടുത്തത്, സിപ്പിയോ എന്ന് പറഞ്ഞ ആളുടെ കീഴിൽ. രണ്ടാമത്തെ കോൺസിലിൻ്റെ പേര് സെംബ്രോണിയസ്. ഈ സെംബ്രോണിയസിൻ്റെ നേതൃത്വത്തിലുള്ളത് വലിയൊരു കപ്പൽ പടയാണ്. ഈ കപ്പൽപ്പട ഹാനിബാൾ റോമിനെ ആക്രമിക്കുന്ന സമയത്ത് അവർ നേരെ കാർത്തേജിനെ പോയി ആക്രമിക്കും. അതായത് ഹാനിബാൾ റോമിലെത്തിയാൽ കാർത്തേജ് ആക്രമിക്കപ്പെടണം. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കാർത്തേജ് സെനറ്റ് ഹാനിബാളിനെ തിരിച്ചു വിളിക്കും, അവർക്ക് രക്ഷപ്പെടണ്ടേ. അങ്ങനെ ഹാനിബാളിനെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് രണ്ട് സൈന്യങ്ങൾ, ഒന്ന് ഹാനിബാളിനെ വഴിക്ക് വെച്ച് എതിരിടാനും രണ്ടാമത്തത് ഹാനിബാൾ റോമിലെത്തുന്നതിന് മുമ്പ് കാർത്തേജിനെ ആക്രമിക്കുവാനും വേണ്ടിയിട്ട്, അങ്ങനെ രണ്ട് പടകൾ. അതായത് യുദ്ധതന്ത്രങ്ങളുടെ കാര്യത്തിൽ റോമാക്കാരും പുറകിലല്ല, അവരും ഇതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നീക്കുന്നുണ്ട്. അങ്ങനെ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞു, വസന്തകാലമായി. ഇനി ഹാനിബാളിന് തൻ്റെ സൈന്യവുമായിട്ട് മുന്നോട്ട് പോകാം. വീട്ടിലൊക്കെ പോയ ആളുകളൊക്കെ, സൈനികരെല്ലാം തിരിച്ചു വന്നു. ഏകദേശം 100,000 വരുന്ന ഒരു വലിയ സൈന്യമായിരുന്നു അന്ന് ഹാനിബാളിന് ഉണ്ടായിരുന്നത്. കുതിരപ്പടയാളികൾ, കാലാൽപ്പട, ആനപ്പട, ഇതെല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഹാനിബാളിൻ്റെ ആനപ്പട, വലിയ വിശ്വപ്രസിദ്ധമായ ഒരു സാധനമാണ്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യൻ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ആനപ്പടയുടെ അത്രയൊന്നും വലിപ്പമില്ല. 50 മാത്രം ആനകളാണ് ഈ ഹാനിബാളിൻ്റെ ആനപ്പടയിലുണ്ടായിരുന്നത്. പക്ഷേ ചരിത്രകാരന്മാരെ എപ്പോഴും കുഴക്കിയിരുന്ന ഒരു സാധനമുണ്ട്, ഈ ഹാനിബാളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആനപ്പട, അത് ഇത് ഏത് ആനപ്പടയാണ്, ഏത് ആനകളാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, ഇത് ഇന്ത്യൻ ആനകളാണോ, ഇത് ആഫ്രിക്കൻ ആനകളാണോ, ഏത് വംശമാണ്? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാനിബാളിൻ്റെ കീഴിലുണ്ടായിരുന്ന ആനകളെക്കുറിച്ചുള്ള വർണ്ണനകൾ പല രേഖകളിലും ഉണ്ട്. അതൊന്നും ഈ ആഫ്രിക്കൻ ആനയുമായിട്ടും ഇന്ത്യൻ ആനയുമായിട്ടും ഒത്തുചേർന്ന് പോകുന്ന വിവരണങ്ങളല്ല. ഇത് പോരാഞ്ഞിട്ട് ഹാനിബാളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ആനകളിൽ ഒരെണ്ണം, അത് ഹാനിബാളിൻ്റെ ആനയാണ്, സരസ് എന്നു പേരുള്ള ഒരു ആന, അത് ബാക്കിയുള്ള ആനകളെക്കാളും വലിയൊരു ആനയായിരുന്നു എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ആനകൾ എവിടെ നിന്നാണ് വന്നത്? അവസാനം പല ഗവേഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത്, ഈ ഹാനിബാളിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ആനപ്പടയിൽ രണ്ട് ടൈപ്പ് ആനകളുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ആനകളുടെ ഒരു ഉപവിഭാഗം, രണ്ട് ആഫ്രിക്കൻ ആനകളുടെ ഒരു സസ്പീഷീസ്. അങ്ങനെ രണ്ട് ടൈപ്പ് ആനകളുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത്. ഈ രണ്ട് ഉപവിഭാഗങ്ങളും ഇന്ന് ഭൂമിയിൽ നിലവിലില്ല. ഒന്നാമത്തെ വിഭാഗം, ഈ ഹാനിബാളിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആനകളിൽ ഹാനിബാളിൻ്റെ ആന ഒഴിച്ചുള്ള ബാക്കി ആനകൾ, അതൊക്കെ ഈ പറയുന്ന ആഫ്രിക്കൻ ആനയുടെ ഒരു സസ്പീഷീസ് ആയിട്ടുള്ള അറ്റ്ലസ് എലിഫൻസ് എന്ന് പറയുന്ന നോർത്ത് ആഫ്രിക്കൻ എലിഫൻസ് എന്ന് പറയുന്ന ഒരു ജാതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഉത്തരാഫ്രിക്കയുടെ തീരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആനവർഗമാണിത്. ഇത് ഇപ്പോഴുള്ള ആഫ്രിക്കൻ എലിഫൻസിൻ്റെ അത്രയൊന്നും ഉയരം ഇതിനുണ്ടായിരുന്നില്ല. പക്ഷേ ശാന്തരായ ഒരു ആനവർഗമായിരുന്നു, ഇന്ത്യൻ ആനകളെ പോലെ ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു ആനവർഗമായിരുന്നു ഈ അറ്റ്ലസ് എലിഫൻസ് എന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് 2,000 മുമ്പ് കുറ്റിയേറ്റുപോയി, വംശനാശം സംഭവിച്ചു. ചില ചരിത്രകാരന്മാരെ പറയുന്നത് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈവറ്റകളെ കണ്ടമാനം പിടിച്ച് ഉപയോഗിച്ചതുകൊണ്ടാണ് ഈവറ്റകൾ നശിച്ചു പോയത് എന്നാണ് പറയുന്നത്. അപ്പം ഹാനിബാളിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ ആനകളൊക്കെ ഈ പറയുന്ന നോർത്ത് ആഫ്രിക്കൻ അറ്റ്ലസ് എലിഫൻസാണ്. ഇനി ഹാനിബാൾ ഉപയോഗിച്ചിരുന്ന വലിയ ആന, ഈ സരസ് എന്ന് പറയുന്ന വലിയ ആന, അത് ഇന്ത്യൻ എലിഫൻറ്റിൻ്റെ, ഇന്ത്യൻ ആനകളുടെ ഒരു ഉപവിഭാഗം. അത് സിറിയൻ ഭാഗങ്ങളിൽ അന്നുണ്ടായിരുന്നു. അതായത് 2,000 മുമ്പ് വരെയും സിറിയ വരെയും ആനകൾ കാണപ്പെട്ടിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട സിറിയയിലുണ്ടായിരുന്ന സിറിയൻ ആനകളിൽപ്പെടുന്ന ഒരാളാണ് ഈ സെറസ് എന്ന് പറയുന്ന ഹാനിബാളിൻ്റെ ആന എന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മളിപ്പോഴുള്ള ഇന്ത്യൻ ആനകളെക്കാളും കുറച്ച് വലിയ ഒരു ആനയാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ആനകളെക്കാൾ കൂടുതൽ വലിപ്പം ഇതിനുണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന ചില ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് ടൈപ്പ് ആനകളുണ്ടായിരുന്നു ഈ ഹാനിബാളിൻ്റെ ആനപ്പടയിൽ. ഈ രണ്ട് വർഗങ്ങളും ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തയ്യാറാണ്. സാവധാനം ഹാനിബാളിൻ്റെ ഈ ബൃഹത് സൈന്യം, ഏതാണ്ട് 100,000 മുകളിലെ ആളുകളുള്ള ഈ സൈന്യം, വടക്കോട്ട് യാത്ര ആരംഭിച്ചു. ആദ്യമായിട്ട് തന്നെ റോമിൻ്റെയും കാർത്തേജിൻ്റെയും അതിർത്തിയായിട്ട് കരാറ് പ്രകാരം വെച്ചിരുന്ന എബ്രോ നദിയാണ് ഇവർ കുറുകെ കടന്നത്. അത് വെള്ളം കുറവുള്ള ഒരു സമയമായിരുന്നുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് ഈ സൈന്യത്തെ മുഴുവനും അക്കരെ കടത്താനായിട്ട് സാധിച്ചു. അങ്ങനെ അക്കരെ കടന്നതോടെ ഒഫീഷ്യലായിട്ട്
ഈ പറയുന്ന ഹാനിബാലിൻ്റെ സൈന്യം റോമൻ സ്വാധീനമുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അതായത് യുദ്ധം ഔദ്യോഗികമായിട്ട് ആരംഭിച്ച് ഇപ്പോൾ റോമൻ പ്രവിശ്യക്കകത്താണ് ഈ പറയുന്ന ഹാനിബാലിൻ്റെ സൈന്യമുള്ളത്. പക്ഷേ എതിരിടാനായിട്ട് റോമൻ സൈന്യം അവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജാതികൾ ഈ പറഞ്ഞ ട്രൈബ്സ് ഇദ്ദേഹത്തെ എതിർക്കേണ്ടതാണ്. പക്ഷേ ഈ സെവുൻഡൻ കഥ അവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരും ഈ പോകുന്ന പോക്കിൽ ഹാനിബാളിനെ എതിരിടാനായിട്ട് മുതിർന്നില്ല. അങ്ങനെ വളരെ സുഖവുമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സൈന്യം മുന്നോട്ട് നീങ്ങി. അവസാനം ഇദ്ദേഹം പിറനീസ് എന്ന് പറയുന്ന ഈ പർവ്വത നിരയുടെ ചൂട് ഭാഗത്ത് എത്തിച്ചേർന്നു. ഇന്നത്തെ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും അതിർത്തിയിൽ കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് ഈ പിറനീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചൂടിൽ എത്തിയതോടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സൈനികരിൽ കുറച്ച് പേർക്ക് ചെറിയ പേടി തോന്നി തുടങ്ങി. കാരണം ഇത്രയും വലിയ പർവ്വത നിരയാണ് ഈ പിറനീസ് എങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ആൽപ്സ് അങ്ങനെയുള്ള വലിയ വലിയ പർവ്വതങ്ങളൊക്കെ താണ്ടിയാണ് റോമിൽ എത്തേണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ അവർ ഭയന്നു. ഈ പിറനീസ് പർവ്വത നിരയുടെ ചൂട്ടിൽ ഒരു താഴ്വാരത്തിൽ ഇദ്ദേഹം തന്നെ ക്യാമ്പ് കൂട്ടി. അന്നൊരു രാത്രിയിൽ ഏതാണ്ട് 3000 പേര് രഹസ്യമായിട്ട് ഈ ക്യാമ്പ് വിട്ട് തിരികെ പോയി. വേറൊന്നുമല്ല, പേടിച്ചിട്ടാണ്. ഇനി മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ധൈര്യമില്ല. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ഹാനിബാൽ അറിഞ്ഞു 3000 പേര് തന്നെ വിട്ട് തിരികെ ഓടിപ്പോയി എന്ന്. അതുമാത്രവുമല്ല, ചാരന്മാരെ മുഖേന ഹാനിബാളിന് മറ്റൊരു വിവരവും കിട്ടി. ഇദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഇപ്പോഴുള്ള ആളുകളിൽ ഏതാണ്ട് 90,000 വരും, അല്ലെങ്കിൽ 100,000 വരും. അതിൽ തന്നെ 10,000 പേരും പോകാനായിട്ട് നിൽക്കുവാണ്. 3000 ഇപ്പോഴേ പോയി കഴിഞ്ഞു. ഇനി ഒരു 10,000 പേരും കൂടെ ഇങ്ങനെ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പം ഇത് അറിഞ്ഞതോടെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ 10,000 പേരെ, അല്ലെങ്കിൽ ആ ഒരു വ്യൂഹത്തെ വിളിച്ചിങ്ങ് വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, പോയവരെ ഞാൻ തിരിച്ച് വിളിക്കുന്നില്ല, അവരെ ശിക്ഷിക്കുന്നില്ല, നിങ്ങളെയും ശിക്ഷിക്കുന്നില്ല. ആരും എൻ്റെ കൂടെ നിർബന്ധിച്ചിട്ട് യുദ്ധത്തിന് വരണ്ട. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തിരിച്ച് കാർത്തജിലേക്ക് പോകാം. ആരും നിങ്ങളെ തടയില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ നാട്ടുകാർ, അവർ നിങ്ങളെ കളിയാക്കും. ഹാനിബാളിൻ്റെ സൈന്യത്തിൽ നിന്ന് പേടിച്ചോടി വന്നവരാണ് നിങ്ങൾ. ബാക്കിയുള്ള കാലം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കും? ആളുകൾ നിങ്ങളെ കളിയാക്കില്ലേ? ഞങ്ങൾ ഈ പോകുന്ന വഴി മുഴുവൻ ആക്രമിച്ച് ആളുകളെ കീഴ്പ്പെടുത്തി പേരും പ്രതാപവും നേടി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ നാണം കെട്ട് നിങ്ങളുടെ വീട്ടിൽ പുറത്തിറങ്ങാൻ വയ്യാതെ ഇരിക്കേണ്ടി വരും. നിങ്ങൾക്ക് അതാണോ വേണ്ടത്? പേരും പ്രശസ്തിയുമാണോ വേണ്ടത്? നിങ്ങളുടെ കുടുംബ പേര് നിലനിൽക്കുകയാണോ വേണ്ടത്? മക്കൾക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കാനായിട്ട് വകയുണ്ടാക്കുകയാണോ വേണ്ടത്? അതോ നാണം കെട്ട് വീട്ടിനകത്ത് കയറി ഇരിക്കാനാണോ നിങ്ങൾ പടയാളികളായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശരം പോലെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പടയാളികളുടെ ഹൃദയത്തിൽ അത് കൊണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം, ഞങ്ങൾക്ക് പേര് വേണം, യശസ് വേണം, കാർത്തേജ് വിജയിക്കണം, റോം നശിക്കണം. ഈ ഒരു മാസ്മരിക പ്രസംഗത്തിലൂടെ ഈ 10,000 പേരുടെ മനസ്സ് മാത്രമല്ല, ബാക്കിയുണ്ടായിരുന്ന 80,000 ആളുകളുടെ മനസ്സും കൂടിയാണ് ഇദ്ദേഹം കീഴ്പ്പെടുത്തിയത്. എന്താണെങ്കിലും അവർ വർദ്ധിത വീരത്തോടെ പറഞ്ഞു, ഞങ്ങളിനി പുറകോട്ടില്ല, മരണമെങ്കിലും മരണം, റോം നശിച്ചേ മതിയാവും. അങ്ങനെ സ്വല്പം ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പിറനീസ് പർവ്വത നിര ഇദ്ദേഹത്തിൻ്റെ ഈ കൂറ്റൻ സൈന്യം ഒരു വിധത്തിൽ തരണം ചെയ്ത് അപ്പുറത്തെ വശത്തെത്തി. അപ്പുറത്തെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഫ്രാൻസ്. അവിടെയുള്ള ജാതികളുടെ പേര് ഗോൾസ് എന്നാണ്, ഗോളുകൾ. ഈ ഗോളുകളുടെ അടുത്തേക്കാണ് ആദ്യത്തെ ആ 5 ദൂതന്മാർ റോമിൽ നിന്ന് വന്നവർ സമാധാന സംഭാഷണത്തിനൊക്കെയാണ് ചെന്നത്, ഞങ്ങളുടെ കൂടെ നിൽക്കാവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു വിട്ട്, ഇവരെ കാർത്തേജുകാരെ കൊണ്ട് ഞങ്ങൾക്ക് ശല്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റോമിനോട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി വെച്ചിരുന്നല്ലോ. അവരുടെ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ ഹാനിബാളിൻ്റെ സൈന്യം പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് 1-2 ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകൾ ഈ ഹാനിബാളുമായിട്ടൊക്കെ ഏറ്റുമുട്ടിയായിരുന്നു. അവരെയൊക്കെ നിഷ്കരണം തച്ച് തകർത്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സൈന്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ഈ ഗോളുകൾ കേട്ടു. ഇദ്ദേഹം വരുന്ന വഴി 1-2 ആളുകളെയൊക്കെ, അല്ലെങ്കിൽ 1-2 ജാതികളൊക്കെ തകർത്തു എന്നുള്ളത്. അപ്പോൾ ഈ ഗോളുകൾക്ക് ചെറിയൊരു പേടി തോന്നി. ഇയാൾ നമുക്കിട്ട് പണി തരുമോ? ഗോളുകൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഹാനിബാൾ വന്നോട്ടെ, എന്നിട്ട് ഇതുവഴി കടന്നു പോയിക്കോട്ടെ, ഇദ്ദേഹം റോമിലോട്ടല്ലേ പോകുന്നത്, ഞങ്ങൾ ഇദ്ദേഹത്തിനുള്ള ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്തോളാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഈ വരുന്ന വഴി ഇദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്, ഇത് ഞങ്ങൾക്കിട്ടും ചെയ്യുമോ എന്നുള്ള ഭയം ഈ ഗോളുകൾക്കുണ്ടായി. അവർ പല ചെറു രാജാക്കന്മാരാണ്, അവരെല്ലാം കൂടെ ഒത്തുകൂടി, ഹാനിബാൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആക്രമിക്കാം, അല്ലെങ്കിൽ അയാൾ നമ്മളെ വിഴുങ്ങും. ഈ വിവരം ചാരന്മാർ മുഖേന ഈ ഹാനിബാൾ കേട്ടു. ഇവരിങ്ങനെ ഹാനിബാളിനെതിരെ ഒരുമിച്ചിട്ടുണ്ട്, ഈ ഗോൾ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളെല്ലാം കൂടെ. ഇദ്ദേഹം എന്ത് ചെയ്തു? മറ്റൊരു സ്ഥലത്ത് തമ്പടിച്ചു. എന്നിട്ട് കുറച്ച് ദൂതന്മാരെ ഇവരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഹാനിബാൾ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കില്ല, ഇതുവഴി കടന്നു പോകാനുള്ള അനുവാദം നിങ്ങൾ തന്നാൽ മതി, അല്ലാതെ നിങ്ങളെ ആക്രമിക്കാനല്ല ഞങ്ങൾ വന്നത്. അതുമാത്രവുമല്ല, നിങ്ങളുടെ ഈ രാജാക്കന്മാരെല്ലാം അദ്ദേഹം തിരിച്ച് വിളിച്ചേക്കുവാണ്, അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് വിളിച്ചേക്കുവാണ്, അവിടെ വലിയൊരു സദ്യ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴേ ഈ പറയുന്ന ചെറിയ ചെറിയ രാജാക്കന്മാരുടെ ആശങ്കകളെല്ലാം മാറി. ഈ പറയുന്ന ഹാനിബാൾ ഈ കുഴപ്പക്കാരനൊന്നുമല്ല, അദ്ദേഹം ദേ തങ്ങളെ സദ്യക്ക് വിളിച്ചേക്കുവാണ്. ഇത് കേട്ടതോടെ അവർ സന്തോഷത്തോടെ ഇവർ കൂടത്തിൽ ചെന്നു. ഹാനിബാൾ അവരെ കാര്യമായിട്ട് തന്നെ സ്വീകരിച്ചിരുത്തി വയറ് നിറച്ച് ഭക്ഷണവും സമ്മാനവും ഒക്കെ കൊടുത്തിട്ടാണ് ഇവരെ തിരിച്ചയച്ചത്.
അപ്പോൾ അതോടുകൂടിയിട്ട് ഹാനിബാളിൻ്റെ പക്ഷത്തേക്ക് ഇവർ പൂർണ്ണമായിട്ടും ചേർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഹാനിബാളിനെ ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇവിടെ ഒത്തുകൂടിയ ഈ ഗോൾ രാജ്യത്തിലെ പ്രമുഖന്മാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ആക്രമിക്കുകയില്ല എന്ന് മാത്രമല്ല അടുത്ത നദി വരെ പോകാനുള്ള എല്ലാ സഹായങ്ങളും ഇതുവഴി പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം എന്നും കൂടി അവർ പറഞ്ഞു. ഹാനിബാളിന് വേണമെങ്കിൽ ഇവരെ തച്ച് തകർത്ത് മുന്നോട്ട് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ ഹാനിബാൾ ഇവിടെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിന് സമയം കളയാനില്ല. മുമ്പ് പറഞ്ഞല്ലോ ഈ പർവ്വത നിരകളിൽ മഞ്ഞ് വന്ന് വീണ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇവിടെ വീണ്ടും വീണ്ടും താമസിച്ചു പോയാൽ, യുദ്ധങ്ങളൊക്കെ ചെയ്ത് താമസിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തെ അത് ബാധിക്കും. ഇവിടെയൊന്നും സമയം കളയാൻ അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ഒഴിവാക്കി ഇങ്ങനെ മുന്നോട്ട് പോയത്. അങ്ങനെ ഈ ഗോളുകളെ ഒരു വിധത്തിൽ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ഒതുക്കിയ ശേഷം ഹാനിബാൾ തൻ്റെ സൈന്യവുമായിട്ട് സാവധാനം മുന്നോട്ട് നീങ്ങി. ഇനി ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒഹോൺ എന്നറിയപ്പെടുന്ന ഒരു നദിയുടെ തീരമാണ്. ഈ നദിയുടെ ഉച്ചാരണം റോൺ എന്നും ഒഹോൺ എന്നും ഒക്കെ പല രീതിയിൽ ഇംഗ്ലീഷിൽ, ഫ്രഞ്ചിൽ, സ്പാനിഷിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രഞ്ചിൽ ഒഹോൺ എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം. എന്താണെങ്കിലും ഈ ഒഹോൺ നദിയുടെ തീരത്തേക്കാണ് ഇനി നമ്മുടെ ഹാനിബാളിൻ്റെ പോക്ക്. ഇനി ഈ സമയത്ത് റോമിൽ എന്താണ് സംഭവിക്കുന്നത്? റോമിൽ ഒരു വിവരം പിടികിട്ടി ഈ ഹാനിബാൾ ഈ കരാറൊക്കെ ലംഘിച്ചിട്ട് നമ്മുടെ പ്രവിശ്യകളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ പറയുന്ന റോമിൽ എത്തിക്കഴിഞ്ഞു. അത് കേട്ടതോടെ റോം അലേർട്ടായി. കൊർണേലിയസ് സിംബിയോ അദ്ദേഹത്തെയാണ് ഈ വരുന്ന വഴിയിൽ ഹാനിബാളിനെ എതിർടാൻ വേണ്ടിയിട്ട് ഇവരെ നിയോഗിച്ചിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഉടൻ തന്നെ ഒരു 10-200 കപ്പലെടുത്തിട്ട് അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ സൈനികരെ മുഴുവൻ നിറച്ചങ്ങ് കയറ്റി. കയറ്റിയ ശേഷം ഈ പറയുന്ന ഈ ഉഹോൺ എന്ന് പറയുന്ന നദിയുടെ അഴിമുഖം ലക്ഷ്യമാക്കി അദ്ദേഹവും യാത്ര തിരിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കുക, കരയിലൂടെ ഇതേ നദിയുടെ ഒരു ഭാഗത്തേക്കാണ് ഈ പറയുന്ന കാർത്തേജ് സൈന്യം, ഹാനിബാളിൻ്റെ സൈന്യം വരുന്നത്. ഇതേ നദിയുടെ അഴിമുഖത്തേക്കാണ് കപ്പലിൽ ഈ സിംബിയോടെ റോമൻ സൈന്യം വരുന്നത്. ഈ രണ്ട് പേർക്കും എതിരാളികളും ഇതേ സ്ഥലത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ള വിവരം അറിയില്ല. അന്നത്തെ കാലമല്ലേ, ഈ പറയുന്ന പോലെ പെട്ടെന്ന് ലൊക്കേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഈ ചാരന്മാര് കുതിരപ്പുറത്ത് വന്നിട്ട് തീരത്തെത്തിയിട്ട് അവിടെ നിന്ന് കപ്പലിൽ കയറി ഒരു കത്തുമൊക്കെയായിട്ട് ഇവരുടെ അടുത്ത് എത്തുമ്പോൾ താമസമെടുക്കും. അതുകൊണ്ട് ശരിയായ ലൊക്കേഷൻ കാർത്തേജുകാർക്കും അറിയില്ല, റോമാക്കാർക്കും അറിയില്ല. റോമാക്കാർക്ക് അറിയാവുന്നത് ഹാനിബാള് റോമൻ പ്രവിശ്യയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ ഇത്ര സ്പീഡിൽ ഇദ്ദേഹം ഈ പറയുന്ന നദിയുടെ തീരത്ത് എത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരം സിംബിയോയ്ക്ക് അറിയില്ല. അതുപോലെ തന്നെ സിംബിയോ ഇവിടെ നിന്ന് പുറപ്പെട്ട് പോന്നിട്ടുണ്ടോ എന്നുള്ള വിവരം കാർത്തേജുകാർക്കും അറിയില്ല. പക്ഷേ രണ്ടുപേരും ഒരേ നദിയുടെ ഇരുവശങ്ങളിലേക്കാണ് ഇപ്പോൾ അറിയാതെ തന്നെയാണെങ്കിലും വന്നടുത്തുകൊണ്ടിരിക്കുന്നത്. സിംബിയോടെ റോമൻ പട വലിയ കഷ്ടതകളൊക്കെ സഹിച്ചാണ് ഈ കപ്പലുകളിൽ കയറിയിട്ട് ഈ പറയുന്ന ഒഹോൺ എന്ന് പറയുന്ന നദിയുടെ അഴിമുഖത്തേക്ക് വരുന്നത്. കാരണം കുറച്ച് കപ്പലുകളാണ്, ആ കപ്പലുകൾക്കകത്ത് നിറയെ സൈനികരെ ഇങ്ങോട്ട് കുത്തിക്കയറ്റിയിരിക്കുക. അപ്പോൾ അവർ ഒരു വിധത്തിൽ കടൽ ചുരുക്കൊക്കെ സഹിച്ചൊക്കെയാണ് ഇവരിതിനകത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ള സൈനികരൊക്കെയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കപ്പലുകൾ ഈ പറയുന്ന നദിയുടെ അഴിമുഖത്ത് എത്തിച്ചേർന്നു. ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നൈൽ നദി പോലെയോ അങ്ങനെയുള്ള വലിയ വലിയ നദികൾ പോലെ പല കൈവഴികളായിട്ടാണ് ഇത് ഈ പറയുന്ന സമുദ്രത്തിൽ വന്ന് പതിക്കുന്നത്. റോമാക്കാർ എന്ത് ചെയ്തു? കടലിൽ നിന്ന് നോക്കുമ്പോൾ അവരാദ്യം കാണുന്ന കൈവഴി കൂടെ ഇവർ ഈ കപ്പൽ വ്യൂഹം തെളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇതേ സമയത്ത് കുറച്ച് അകലെ മാറിയിട്ട് ഈ നദിയുടെ മുകൾ ഭാഗത്ത് ഒരു സ്ഥലത്ത് ആ സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് ഹാനിബാളിൻ്റെ സൈന്യം വരുന്നുണ്ട്. സിംബിയോ എന്ത് ചെയ്തു? കുറേ ദൂരം ഉള്ളിലേക്ക് മാറിയിട്ട് പറ്റിയൊരു സ്ഥലം കണ്ടെത്തി അവിടെ അദ്ദേഹം കപ്പലുകൾ നിർത്തിയിട്ട് ഈ സൈനികരെ മുഴുവൻ നിരത്തിറക്കി. അവിടെ വലിയ കൂടാരമൊക്കെ നിർമ്മിച്ച് വലിയൊരു സൈനിക ക്യാമ്പ് അദ്ദേഹം ഉണ്ടാക്കി. അപ്പം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കടൽയാത്ര കാരണം സൈനികരാകെ ക്ഷീണിച്ചിരിക്കുക, പലരും ഛർദ്ദിച്ച് അവശരായിട്ടിരിക്കുക. അപ്പം കുറച്ച് നാൾ റെസ്റ്റ് വേണം. ഇപ്പം സിംബിയോടെ മനസ്സിൽ ഹാനിബാൾ ഈ അടുത്ത ഏരിയയിലെങ്കിൽ എത്തിയിട്ടേ ഇല്ല. റോമാക്കാരുടെ കണക്ക് കൂടലുകളൊക്കെ അനുസരിച്ചിട്ട് പിറനീസ് പർവ്വതനിരയുടെ ഭാഗത്ത് മാത്രമേ ഈ പറയുന്ന കാർത്തേജ് സൈന്യം എത്തിയിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ വളരെ റിലാക്സ്ഡാണ്, സാവധാനം അവിടെ തമ്പടിച്ചു. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു 300-400 പട്ടാളക്കാരെയും വിളിച്ചു, കുതിര പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ നദിയുടെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുക, അവിടെ എന്തൊക്കെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പം ഞങ്ങളെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. അവർ സാവധാനം വരും, കാർത്തിക സൈന്യം വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 300 പേരടങ്ങുന്ന ഒരു കുതിര പട്ടാളത്തെ ഇദ്ദേഹം നദിയുടെ മുകൾ ഭാഗത്തേക്ക് നിരീക്ഷണത്തിനായിട്ട് പറഞ്ഞയച്ചു. ഈ സമയം കാർത്തേജുകാരുടെ 90,000 വരുന്ന സൈന്യം നദിയുടെ മറ്റൊരു ഭാഗത്ത്, മറ്റേ വശത്ത് അവർ വന്നടുക്കുകയാണ്. ഇവിടെ ഹാനിബാൾ ചെറിയൊരു പ്രശ്നം നേരിട്ടു. ഈ നദിയുടെ കരയിൽ എത്തുന്ന വരെയുള്ള ജാതികൾ, ഈ പറയുന്ന ഗോൾ വർഗ്ഗക്കാർ, അവർ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിന്നിരുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്ത് അവർ കൂടെയുണ്ട്. പക്ഷേ ഈ നദിയുടെ മറുകരയുള്ള ആളുകൾ, അവിടെയുള്ള ട്രൈബ്സ്, റോമൻ സ്വാധീനത്തിലുണ്ടായിരുന്ന ആളുകളാണ്. അവർ ഈ കാർത്തേജുകാർ സൈന്യവുമായിട്ട് നദിയുടെ മറുകരയിൽ വരുന്നുണ്ട് എന്ന് കേട്ടതോടെ അവർ വലിയൊരു സൈന്യവുമായിട്ട് നദിയുടെ മറ്റേ കരയിൽ വന്ന് നിപ്പ് ഉറപ്പിച്ചായിരുന്നു. അതായത് നദിയുടെ ഒരു കരയിലേക്ക് കാർത്തേജ് സൈന്യം എത്തിയപ്പോഴേക്കും
ഈ പറഞ്ഞ അപ്പുറത്തെ വശത്തുള്ള ട്രൈബ്സ് അവർ വലിയൊരു സൈന്യത്തെ കൂട്ടിയിട്ട് നദിയുടെ മറുകരയിലും എത്തി. അതായത് രണ്ട് സൈന്യങ്ങൾ നദിയുടെ ഇരുകരകളിലുമായിട്ട് നിലയെ ഉറപ്പിച്ചിരിക്കുക. ഇത് ആഴം കൂടിയ വിശാലമായ ഒരു നദിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കാം എന്നല്ലാതെ ഓടി വന്ന് യുദ്ധം ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് പെട്ടെന്ന് മറികടക്കാനായിട്ട് പറ്റുന്ന ഒരു നദിയല്ല, നല്ല ഒഴുക്കുണ്ട്. അപ്പുറത്തെ തീരത്ത് നിൽക്കുന്ന ഗോത്രവർഗ സൈനികർക്ക് ഈ നദി കടന്ന് ഇപ്പറേ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അവർക്ക് ഹാനിബാൾ ഇങ്ങോട്ട് വരാതിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹാനിബാളിന് ഈ നദി കടന്നാലല്ലേ റോമിലേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. നദി കടക്കുകയും വേണം, നദിയുടെ അവിടെ കാത്തു നിൽക്കുന്ന ഈ പട്ടാളത്തെ തോൽപ്പിക്കുകയും വേണം. രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഹാനിബാളിനുള്ളത്. പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഈ നദിയുടെ ഈ വശത്ത് സമാധാനപരമായിട്ട് തമ്പടിക്കാം, കാരണം അവരിങ്ങോട്ട് വരത്തില്ല. അപ്പം അങ്ങനെ ഹാനിബാളും സൈന്യവും എന്ത് ചെയ്തു, നദിയുടെ അപ്പുറത്തെ വശത്ത് അവരൊരു തമ്പൊക്കെ അടിച്ചിട്ട് അവിടെ അങ്ങ് കൂടി. ഹാനിബാളിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഉദ്ദേശം, ഇത് കടക്കണം, അതിന് വേണ്ടിയിട്ട് കുറേയേറെ വഞ്ചികൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഗോൾ സൈന്യത്തിലെ കുറേ ആളുകൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് വഞ്ചികൾ ആവശ്യമാണ്. ഇവിടെയുള്ള ആളുകൾക്ക് വലിയ തടികൾ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ അകം ചുരണ്ടി എടുത്തിട്ട് തോണികളാക്കാനുള്ള വിദ്യ അറിയാവുന്നവരാണ്. അപ്പം അവരെന്ത് ചെയ്തു, അവർ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് കയറിയിട്ട് വലിയ മരങ്ങൾ വെട്ടിയെടുത്തു, എന്നിട്ട് അതിനകമൊക്കെ ചുരണ്ടി എടുത്തിട്ട് തോണികളാക്കി അവർ മാറ്റാൻ തുടങ്ങി. ഈ പണികൾ നോക്കി നിന്ന കാർത്തേജ് സൈനികർക്ക് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇവരെങ്ങനെയാണ് പണിയെടുക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അവരും എന്ത് ചെയ്തു, കാട്ടിലേക്ക് കയറിയിട്ട് അനേകം തോണികൾ തടികളൊക്കെ വെട്ടിയിട്ട് ചിരണ്ടി അവരും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാവോ, 100 കണക്കിന് ഇത്തരം തോണികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാർത്തേജ് സൈന്യത്തിന് അപ്പുറേ കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം, അപ്പുറേ ശത്രു സൈന്യം കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ ഒരു സൈന്യം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ച് വള്ളങ്ങൾ ഉണ്ടാക്കുക, അതിൽ കുറച്ച് പേരെ അപ്പുറേ കിടക്കുക, ശേഷം വള്ളത്തിൽ തിരിച്ചു വരിക, ബാക്കിയുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോവുക, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴേ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു സൈന്യം നമുക്ക് നിൽക്കുവാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ല. ഇനി ചെയ്യേണ്ടത്, ഈ സൈന്യം മുഴുവൻ ഒറ്റയടിക്ക് മറുകര കടക്കണം. ഒറ്റയടിക്ക് ചെന്നാലേ അവരെ നേരിടാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് 100 കണക്കിന് തോണികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ദിവസങ്ങളെടുത്തു, എല്ലാവരും പണിയുവാണ്. ഈ ഗോളിലെ ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട്, ഇവരുടെ സൈനികരും ഉണ്ട്, അങ്ങനെ കാര്യമായിട്ട് പണിയുവാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് മറുകരയിൽ ഈ ശത്രു സൈനികർ ഈ അപ്പുറത്തെ ട്രൈബുകാരിങ്ങനെ നിപ്പുണ്ട്. അവർ പകലും മുഴുവൻ അപ്പുറത്തെ കരയിൽ നിന്ന് ഇവരെ വെല്ലുവിളിക്കും, ഭീകരമായ ആക്രോശങ്ങളൊക്കെ കാണിക്കും, അങ്ങോട്ട് വന്നാൽ തട്ടിക്കളയും കാച്ചിക്കളയും എന്നൊക്കെ പറയും. ഇതൊന്നും ശ്രദ്ധിക്കാതെ കാർത്തേജ് സൈനികർ ഈ വള്ളം ഉണ്ടാക്കുന്ന പണിയിൽ വ്യാപൃതരായിട്ടിരിക്കും. ഹാനിബാൾ ചെയ്ത പണി എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ സൈനികരോട് പറഞ്ഞു, അപ്പുറയുള്ള ആളുകൾ കാണാവുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങളിവിടെ പണിയെടുക്കാനായിട്ട്. നിങ്ങളിവിടെ പണിയെടുക്കുന്ന രീതി, ഈ വള്ളമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ അവരെ കാണിച്ചു വേണം ചെയ്യാനായിട്ട്. വേറൊന്നിനുമല്ല, അവരുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ പണിയിലായിരിക്കണം. ഹാനിബാളിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നദീ യുദ്ധത്തിൽ പയറ്റി വിജയിച്ച ഒരു യുദ്ധതന്ത്രം അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ജനറലിനെ വിളിച്ചിങ്ങ് വരുത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഹന്നോ എന്നാണ്. ഇങ്ങനെ പേര് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരേ പേരിൽ പല ആളുകൾ ഇതേ കഥയിൽ വരും. ഇതെല്ലാം പല പല ആളുകളാണ്. ഈ ഹന്നോയോട് ഹാനിബാൾ പറഞ്ഞു, കൊള്ളാവുന്ന കുറേ ആളുകളെ വെച്ചിട്ട് വലിയൊരു ട്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് രാത്രിയുടെ മറവിൽ നിങ്ങൾ ഇവിടം വിടണം. ശേഷം നദീതീരത്തിലൂടെ മുകളിലേക്ക് കുറേ ദൂരം സഞ്ചരിക്കുക, 10, 20, 30 മൈല് പൊക്കും, ഒരു കുഴപ്പമില്ല. അവിടെ വെച്ചിട്ട് പറ്റിയ ഒരു സ്ഥലത്തെത്തിയ ശേഷം നിങ്ങൾ വള്ളം പണി തുടങ്ങുക. നിങ്ങൾക്ക് കടക്കാനുള്ള വള്ളം അതെല്ലാം പണിതിട്ട് നിങ്ങൾ അവിടെ വെച്ച് നദി കടക്കണം, എന്നിട്ട് അപ്പുറത്തെ കരയിലെത്തണം. ശേഷം തിരിച്ചു വരണം, എന്നിട്ട് ശത്രു സൈനികർ എവിടെയാണോ നിൽക്കുന്നത് അതിനടുത്തുള്ള ഏതെങ്കിലും കാട്ടിൽ നിങ്ങൾ തമ്പടിക്കണം. അവരറിയരുത്, നിങ്ങൾ ആ കാട്ടിലെത്തി എന്ന് എന്നെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കാട്ടിലൊരു തീ കൂട്ടണം. അതിൻ്റെ പുകയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ അവിടെ എത്തി എന്നുള്ളത്. ഹാനിബാളിൻ്റെ തന്ത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത്, ഇവർ നദി കടന്ന് ഈ പറയുന്ന ശത്രു സൈനികരുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് തന്നെ ശത്രുക്കളെ പുറയിൽ നിന്ന് ഈ ഹന്നോയുടെ ആളുകൾ ആക്രമിക്കണം. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇത്തരം ഒരു യുദ്ധതന്ത്രം ഇദ്ദേഹം മുമ്പ് വയറ്റി തെളിയിച്ചതാണല്ലോ. അങ്ങനെ അന്ന് രാത്രിയിൽ ഈ ഹന്നോ എന്ന് പറയുന്ന ആളും കൊള്ളാവുന്ന കുറച്ച് പേരും കൂടെ അവിടം വിട്ടു. അവരൊരു 20-25 മൈല് മാറിയിട്ട് മറ്റൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയ ശേഷം പിറ്റേ ദിവസം മുതൽ അവർക്ക് വേണ്ട വള്ളങ്ങൾ അവിടെ നിന്ന് ഈ തടികളൊക്കെ വെട്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്തു. അവർക്കധികം വള്ളങ്ങളൊന്നും വേണ്ട, കാരണം അപ്പുറേ ശത്രു സൈനികരൊന്നും നിൽപ്പില്ല. കുറേ ആളുകൾ വള്ളത്തിൽ അപ്പുറേ കിടക്കുക, അതിനുശേഷം ഒന്നോ രണ്ടോ ആളുകൾ വള്ളവുമായിട്ട് തിരിച്ചു വരിക, ബാക്കിയുള്ളവരെ കടത്തുക, ഇവർക്ക് സാവധാനം കിടക്കാം. പക്ഷേ ഇവർ വളരെ വേഗത്തിൽ തന്നെ ഈ പരിപാടി ചെയ്തു തീർത്തു. നീന്താൻ അറിയാവുന്നവരെല്ലാം നീന്തി തന്നെ ഈ നദി അപ്പുറെ കടന്നു. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് കുതിരകളൊക്കെ നീന്തി അപ്പുറെ കടന്നു. പേടിയുണ്ടായിരുന്ന കുതിരകളെ ഇവർ വളർത്തി തന്നെ കയറ്റി അപ്പുറെ കടത്തി. അങ്ങനെ നനഞ്ഞു കുതിർന്നിട്ടാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവരെല്ലാം തന്നെ അപ്പുറെ കടന്നു. ശേഷം അവർ ഒരു ദിവസം അവിടെ വെയിറ്റ് ചെയ്തു, കാരണം ഇവരുടെ ദേഹമൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ശേഷം അവർ സാവധാനം ഈ ശത്രു സൈനികർ എവിടെയാണോ നിൽക്കുന്നത്
ആ താവളത്തിന് അരികെ ഒരു വനത്തിൽ ആരും അറിയാതെ വന്ന് ഇവരും വന്ന് തമ്പടിച്ചു. അതിനുശേഷം ഇവർ മുമ്പ് പറഞ്ഞതുപോലെ ആഴി കൂട്ടിയിട്ട് പുകയുണ്ടാക്കിയിട്ട് ഹാനിബാളിന് വിവരം കൊടുത്തു. പുക കണ്ടപ്പോൾ ഹാനിബാളിന് മനസ്സിലായി തൻ്റെ സൈനികർ ഈ ഹന്നോടെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്, ഇനി ധൈര്യമായിട്ട് പുഴ കടക്കാം. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായി. പുഴ കടക്കുവാൻ പോവുകയാണ് എന്ന് സൈനികരോടെല്ലാം പറഞ്ഞു. അവരെല്ലാം റെഡിയായി. ഇവർ പുഴ കടക്കുവാനായിട്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അപ്പുറമുള്ള സൈന്യം അവരും റെഡിയായി. ഇവർ നിലത്തിറങ്ങിയാൽ അപ്പോഴേ കൊല്ലണം. ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതിനു മുമ്പ് ഇവർ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് സൈനികർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ സാധ്യമല്ലായിരുന്നു. കാരണം വിശാലമായ ഒരു നദിയാണിത്. അത് കൂടാഞ്ഞിട്ട് ഈ അപ്പുറത്തുണ്ടായിരുന്ന സൈനികരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വാളും കുന്തവും മാത്രമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നദിയുടെ അപ്പുറം ഉണ്ടായിരുന്ന ഇവരെ ആക്രമിക്കാൻ ഇവർക്ക് പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇവർ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇവർ ഇവരുടെ കുന്തത്തിൻ്റെ പരിധിയിൽ വരുമ്പോൾ മാത്രം എഴുതിടാം. അത് ഈ നദി ഭൂരിഭാഗവും കടന്ന് ഈ തീരത്തിനടുത്ത് എത്തിയാൽ മാത്രമേ ഇവർക്ക് സാധിക്കുകയുള്ളൂ. അതുവരെ വെറുതെ നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ. അങ്ങനെ ഈ വലിയ നദി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർത്തേജ് സൈന്യം ഒരുങ്ങി. നൂറുകണക്കിന് വള്ളങ്ങൾ റെഡിയായി. ആ വള്ളത്തിൽ മുഴുവൻ ആളുകൾ കയറി. കുറച്ച് വള്ളങ്ങളിൽ ഇവർ കുതിരകളെ കയറ്റി. വള്ളത്തിൽ കയറാനായിട്ട് മടിച്ച കുതിരകൾ ഈ നദി നീന്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ വലിയ സൈന്യം ഒരുപോലെ ഒരേ സമയത്ത് ഈ നദി കടക്കാനായിട്ട് ആരംഭിച്ചു. ഇതേ സമയം അപ്പുറത്തുള്ള സൈനികർ ഇങ്ങനെ കുന്തവുമായിട്ട് നിൽക്കുവാണ്. അവരുടെ കുന്തത്തിൻ്റെ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ എറിയും, ഇവരെ കൊല്ലും. ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള സൈനികരാണ് ആദ്യം തോണികളിൽ കയറി ഇത് ക്രോസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളിൽ പരിക്ക് പറ്റിയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ഹാനിബാൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വെച്ചു, പിന്നീട് വന്നാൽ മതി. അതുമാത്രവുമല്ല, ഈ നദി കടക്കാൻ വേണ്ടിയിട്ട് വേറൊരു സൈന്യം ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, ആനപ്പട. അവരെയും കടത്തേണ്ടതാണ്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ കരയിൽ നിൽക്കുവാണ്. ചുറുചുറുക്കായിട്ടുള്ള ആരോഗ്യമുള്ളവർ മാത്രമാണ് ഇപ്പോഴും നദി കടക്കാനായിട്ട് ഒരുമ്പിടുന്നത്. ഇവർ ഈ നദിയുടെ പകുതി ഭാഗം എത്തി. ഈ പറഞ്ഞ അപ്പുറത്തെ സൈന്യം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ്. പക്ഷേ ആ സമയത്താണ് ഇവരുടെ പുറകിൽ നിന്ന് വലിയൊരു കാഹളനാദം കേട്ടത്. ഇവർ ഞെട്ടിപ്പോയി. മറ്റൊന്നുമല്ല, ഈ കാട്ടിൽ നിന്ന് ഹന്നോടെ സൈന്യം ഇറങ്ങി വന്നതാണ്. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ നദി കടന്നു വരുന്ന കാർത്തേജിൻ്റെ വലിയ സൈന്യം, അത് പോരാഞ്ഞിട്ട് സൈഡിൽ ഈ ഹന്നോടെ സൈന്യം. ഇതിലാരെയാണ് ഇപ്പോൾ നേരിടേണ്ടത്? ഇവർക്കാകെ പ്രശ്നമായി. ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിയുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു റോമൻ സൈന്യമോ ഗ്രീക്ക് സൈന്യമോ കാർത്തേജ് സൈന്യമോ ഒന്നും അല്ലത്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു വലിയ സൈന്യമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ രണ്ട് ഭാഗത്തു നിന്നും ആളുകളെ കണ്ടപ്പോഴേക്കും അവർ വരണ്ടു. അവർ ചെതറി നാല് പാട് കൂടി. ബാക്കിയുള്ളവരെ ഈ ഹന്നോടെ സൈന്യം വെട്ടിനുറുക്കി വീഴ്ത്തി. ചുരുക്കത്തിൽ കാർത്തേജിൻ്റെ സൈന്യം അപ്പുറം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്വീകരിക്കാൻ നിന്നിരുന്നത് ഈ ശത്രു സൈനികരായിരുന്നില്ല, ഹന്നോടെ സൈന്യമായിരുന്നു. സുരക്ഷിതമായിട്ട് ആദ്യ ഗ്രൂപ്പ് ആളുകൾ ഈ പറയുന്ന നദി ക്രോസ് ചെയ്ത് അപ്പുറം എത്തി. മുമ്പ് പറഞ്ഞിരുന്നല്ലോ, കുറേ കുതിരകളെയൊക്കെ ഇവർ വള്ളത്തിൽ കയറ്റി, അല്ലാത്ത കുതിരകളൊക്കെ നീന്തി അപ്പുറം കടന്നു. ഇനിയുള്ളത് ആനകളാണ്. ആനകൾ നീന്തുമെന്ന് ഹാനിബാളിനറിയാം, പക്ഷേ ഇവരെ കൊണ്ട് നീന്തിക്കാൻ ഇവർക്ക് അറിയില്ല. ഇവരാദ്യം ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ആനകളെ പ്രകോപിപ്പിച്ചു. എന്നിട്ട് കുറച്ച് ആളുകളുടെ പുറകെ ആനകളെ ഓടിച്ചു വിട്ടു. ആ ആളുകൾ നേരെ നദിയിലേക്ക് ചാടി. അപ്പോൾ ആനകളും പുറകിൽ ചാടി. അങ്ങനെ ഒന്ന് രണ്ട് ആനകളൊക്കെ ഈ ആളുകളുടെ പുറകെ ചാടിയിട്ട് അപ്പുറം കടന്നു. പക്ഷേ വെള്ളം കണ്ടപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ആനകൾ അവിടെ നിന്നു. അത് കണ്ടിട്ട് ബാക്കിയുള്ള ആനകൾ പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതേ ഇല്ല. പിന്നെയാണ് ഹന്നോടെ ബുദ്ധി പ്രവർത്തിച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു? വലിയ ചങ്ങാടങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ പരന്ന പ്രതലമുള്ള വലിയ ചങ്ങാടങ്ങൾ. എന്നിട്ട് ആ ചങ്ങാടത്തിൻ്റെ മുകളിൽ മണ്ണ് നിറച്ച് അതിന് മുകളിൽ പുല്ല് കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചു. വേറൊന്നുമല്ല, ഇത് കര തന്നെയാണ് എന്ന് ഈ ആനകൾക്ക് തോന്നണം. മറിച്ച് ഇത് വേറൊരു സാധനമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ കാലെടുത്ത് വെക്കത്തില്ല. പക്ഷേ ഈ ആനകളെ ചങ്ങാടത്തിലേക്ക് കയറ്റണ്ടേ? അതിനുവേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലെ ബോട്ട് ചെട്ടികൾ പോലെ വലിയ പ്ലാറ്റ്ഫോമുകൾ ഇദ്ദേഹം ഉണ്ടാക്കി ഈ നദിയുടെ തീരത്ത്. ആ പ്ലാറ്റ്ഫോമിലും ഇദ്ദേഹം മണ്ണ് നിറച്ചിട്ട് ഈ പറയുന്ന ചെടികളെല്ലാം കൊണ്ട് വെച്ചു. അപ്പം ഈ ആനകൾ വിചാരിച്ചു അത് ഈ പറയുന്ന ഭൂമിയുടെ ഭാഗം തന്നെയാണ്. ആനകൾ സാവധാനം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്നു. ഈ പ്ലാറ്റ്ഫോമിനടുത്തേക്ക് ഈ ചങ്ങാടങ്ങൾ വഴിയെ കൊണ്ട് അടുപ്പിച്ചു. അപ്പോൾ ആനകൾ എന്ത് ചെയ്തു? അതും ഭൂമിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പുല്ലൊക്കെ ഉണ്ടല്ലോ, ഇവർ ഈ ചെങ്ങാടത്തിൻ്റെ മുകളിലേക്ക് കയറി. ആനകൾ ചെങ്ങാടത്തിൻ്റെ മുകളിലേക്ക് കയറി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ചെങ്ങാടം പതുക്കെ മൂവ് ചെയ്തു. ചില ആനകളൊക്കെ പേടിച്ച് വരേണ്ടത് നദിയിൽ പോയി എന്നൊക്കെയാണ് ചില രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം ആനകളെയും ഈ പറയുന്ന കാർത്തേജുകാർ ഈ ട്രിക്ക് ഉപയോഗിച്ച്, പ്ലാറ്റ്ഫോം ചങ്ങാടം അങ്ങനെയുള്ള ട്രിക്ക് ഉപയോഗിച്ച് ഈ നദി, ഈ വലിയ നദി അവർ കടത്തി. അങ്ങനെ ഏറെ പ്രയാസപ്പെട്ടാണെങ്കിലും കുറേ നാശനഷ്ടമൊക്കെ ഉണ്ടായെങ്കിലും വളരെ ബുദ്ധിമുട്ടി ഈ പറയുന്ന കാർത്തേജ് സൈന്യം ഒരു വിധത്തിൽ ഈ വലിയ നദി കടന്ന് അപ്പുറം എത്തി. അപ്പുറം എത്തിയപ്പോഴേക്കും ഇവരുടെ ശത്രുക്കളെല്ലാം പോയല്ലോ. ഇവർ അവിടെ വലിയൊരു ഒരു കൂടാരമൊക്കെ കെട്ടി വലിയൊരു തമ്പടിച്ചു. ശേഷം ഹാനിബാൾ ഒരു 200-300 കുതിരപ്പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നദിയുടെ ഈ വശത്തൂടെ മുമ്പോട്ട് പോവുക.
അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, റോമാക്കാർ വരാൻ സമയമായിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയെങ്കിൽ തിരിച്ചു വന്ന് എന്നെ വിവരം അറിയിക്കുക. അങ്ങനെ കാർത്തേജുകാരുടെ ഒരു 200-300 വരുന്ന കുതിരപ്പട്ടാളം ഈ പറയുന്ന ക്യാമ്പിൽ നിന്നും നദിയുടെ ഓരം പറ്റി മുന്നോട്ട് നീങ്ങി, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓർക്കുക, ഇതേ സമയത്ത് ഇതേ തീരം വഴി നമ്മുടെ സിന്ധിയോ പറഞ്ഞു വിട്ട റോമൻ പടയും വരുന്നുണ്ട്. അവരൊരു 200-300 പേരുണ്ട്. ഈ രണ്ട് കൂട്ടരുടെ ഉദ്ദേശം ശത്രുക്കൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ആക്രമിക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പല്ല ഇത്, നിരീക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഗ്രൂപ്പാണ്. ഈ രണ്ട് ഗ്രൂപ്പുകാർക്കും തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു തൊട്ടപ്പുറേ ഉണ്ട് എന്നുള്ള വിവരം അറിയില്ല. ഈ നദിയുടെ തീരത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ഈ പറയുന്ന രണ്ട് ഗ്രൂപ്പുകളും, അതായത് റോമാക്കാർ വിട്ട ഈ 200-300 പട്ടാളക്കാരും കാർത്തേജുകാർ വിട്ട ഈ 200-300 പട്ടാളക്കാരും തമ്മിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അവിചാരിതമായിട്ട് കൂട്ടിമുട്ടി.